ടിക്കറ്റ് വെച്ച് നടത്തുന്ന ഒരു പരിപാടിയാണെങ്കിൽ ടിക്കറ്റ് എടുത്ത് കാണുക എന്നതാണ് മര്യാദ. പക്ഷേ ആ മര്യാദ പാലിക്കാൻ കുറച്ചു പേർ തയ്യാറാകാതിരുന്നപ്പോൾ കുറേ പേർക്ക് പരിക്കേൽക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. എന്ത് സംഭവിച്ചു എന്നാണ് ഇപ്പോൾ പോലീസിൻ്റെ വിലയിരുത്തൽ. ദിവേഷ്, വളരെ സങ്കടകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഇന്നലെ കോഴിക്കോട് ബീച്ചിലുണ്ടായത്. അതിൻ്റെ ഒരു ബാക്കി പത്രം നമുക്ക് ഇപ്പോൾ കാണാവുന്നതാണ്. ഒരു സദുദ്ദേശത്തോടു കൂടി നടത്തിയ പരിപാടി എന്നാണ് സംഘാടകർ ഇതിനെ പറയുന്നത്. ജഡിടി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ പേലൻ പാലിയേറ്റീവ് വിഭാഗമാണ്. കിടപ്പ് രോഗികൾക്ക് സഹായം എത്തിക്കാൻ വേണ്ടി ഫണ്ട് റേസ് ചെയ്യാനാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. രണ്ട് മൂന്ന് ദിവസങ്ങളിലായ പരിപാടി നടന്നു വരികയായിരുന്നു. ഒരുപക്ഷേ കൊള്ളാവുന്നതിലും കൂടുതൽ ആളുകൾ ഇവിടെ തിക്കിക്കയറി വന്നപ്പോഴാണ് ഈ ഒരു തിക്കും തിരക്കുമൊക്കെ ഉണ്ടായത്. സ്റ്റാമ്പേഡ് എന്ന് പറയാവുന്ന ഒരവസ്ഥയിലേക്ക് ഇത് മാറി. 6 പോലീസുകാർക്ക് പരിക്കേറ്റു, 44 സിവിലിയൻസിന് പരിക്കേറ്റു. ഇതിൽ തന്നെ 20 പേർ വിവിധ ആശുപത്രികളിലായി കഴിയുകയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മാത്തോട്ടം സ്വദേശി മുഹമ്മദ് ഷുഹൈബ് എന്നാളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പോലീസിനെ ആക്രമിച്ചതിനാണ് കേസ്. ആദ്യം ഈ സംഭവം ഉണ്ടായ ഉടനെ തന്നെ തിക്കും തിരക്കും ഒക്കെ ഉണ്ടായ ഉടനെ തന്നെ പോലീസ് സംയമനം പാലിച്ചു. എന്നാൽ പോലീസിന് നേരെ പോലും ആക്രമണം ഉണ്ടാകുന്ന അവസ്ഥയുണ്ടായി. ഈ ഘട്ടത്തിലാണ് പോലീസിനെ ആക്രമിച്ചതിന് 50 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിൻ്റെ മതിയായ സൗകര്യമില്ലാതെ ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുകയും അപകടം വരുത്തി വയ്ക്കുകയും ചെയ്തതിന് സംഘാടകർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. 2 കേസുകളാണ് ഈ സംഭവവുമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കാണാവുന്നത് ചെരുപ്പുകളാണ്. ഇന്നലെ ഈ തിക്കിലും തിരക്കിലും പെട്ട് ജീവൻ കൊണ്ട് ഇവിടെ നിന്നും ഓടുമ്പോൾ അത് ചെരുപ്പോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും എടുക്കാതെ ഓടി രക്ഷപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നഗരം മുഴുവൻ തന്നെ രാത്രിയിൽ ബ്ലോക്കായിരുന്നു. ജനങ്ങളെല്ലാം തന്നെ വലഞ്ഞുപോയി. ഉൾക്കൊള്ളാവുന്നതിലും അധികം ആളുകളെ ഈ ഒരു ചെറിയ പ്രദേശത്ത് എത്തിച്ചതാണ്. സാധാരണ നേരത്തെ ദിവീഷ് പറഞ്ഞതുപോലെ ഒരു ടിക്കറ്റ് എടുത്ത് ഉള്ള പരിപാടിക്ക് ആ ടിക്കറ്റ് എടുത്ത് കാണുക എന്ന മര്യാദ പോലും ലംഘിച്ചുകൊണ്ട് അതിൽ കൂടുതൽ ആളുകൾ വരികയും അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തുകയും പ്രത്യേകിച്ചും നേരെ ഞായറാഴ്ചയാണ്. സാധാരണ കോഴിക്കോട് ബീച്ചിൻ്റെ ഒരു പ്രത്യേകത. ഒരുപക്ഷേ നമ്മുടെ കേരളത്തിൽ ഒരിടത്തും ഇല്ലാത്ത തരത്തിൽ തിരക്കുണ്ടാകുന്ന ബീച്ചാണ് കോഴിക്കോട് ബീച്ച്. രാത്രി 12-1 വരെ സജീവമായി നിൽക്കുന്ന, ഒരുപക്ഷേ ഇന്ത്യയിലെ തന്നെ അത്തരത്തിൽ സജീവമായി അർദ്ധരാത്രിയോളം സജീവമായി നിൽക്കുന്ന അപൂർവം ബീച്ചുകളിൽ ഒരു ബീച്ചാണ് കോഴിക്കോട് ബീച്ച്. അവിടെ ഞായറാഴ്ച തിരക്കാണ്. ഈ പരിപാടികളൊന്നുമില്ലെങ്കിൽ തന്നെ 10,000-ക്കണക്കിന് ആളുകൾ ഒത്തുകൂടുന്ന സ്ഥലമാണ് രാത്രിയോളം. കുറച്ച് ഒരു ചെറിയ സംഘം അതിക്രമിച്ചു കയറാൻ തുടങ്ങിയത് മാത്രമാണോ ഈ പ്രശ്നങ്ങൾക്ക് കാരണമായത്, അല്ലെങ്കിൽ അത്രയേറെ ആളുകൾ കൂട്ടമായി എത്തിയിരുന്നു അവിടെ? ഏകദേശം 3000 പേർക്കുള്ള സൗകര്യമായിരുന്നു എന്നാണ് സംഘാടകരുടെ ഭാഗത്ത് നിന്ന് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ അതിലേറെ ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഒരു പരിപാടി ഇല്ലെങ്കിൽ കൂടിയും ഈ കോഴിക്കോട് ബീച്ചിൽ അത്രയേറെ ആളുകൾ വരാറുണ്ട്. ഒരു സാധാരണ നില ദിവീഷൊക്കെ ഒരു പക്ഷേ ഇവിടെ വരുമ്പോഴേ കണ്ടിട്ടുണ്ടാകും. രാവേറെ ചെല്ലുന്നതുപോലെ രാത്രി 12-1 വരെയൊക്കെ സജീവമായി നിൽക്കുന്ന ഒരു ബീച്ചാണ്. പരിപാടി കൂടി ഉണ്ടായപ്പോൾ അത് കൂടുതലായി. പരിപാടി കേട്ടറിഞ്ഞു വന്നവർ, സാധാരണ ഞായറാഴ്ച ദിവസങ്ങളിൽ കോഴിക്കോട് ബീച്ച് ആസ്വദിക്കാൻ വന്നവർ, ഇതെല്ലാം കൂടി ചേർന്നപ്പോഴുണ്ടാകുന്ന സംഘർഷമാണ്. സ്വാഭാവികമായും ഇത്തരം സംഭവങ്ങളെല്ലാം തന്നെ ഒരു ചെറിയ വിഭാഗമായിരിക്കും തിക്കുന്ന തിരക്കും ഉണ്ടാക്കുക. അതിൽ ഇവിടെ എത്തുന്ന നിരപരാധികൾ കൂടി ഉൾപ്പെട്ടു പോയി എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. പിന്നെ ജീവനും കൊണ്ട് ഇവിടെ നിന്ന് പുറത്ത് കടക്കുക. ഇപ്പോൾ നമുക്കറിയാം, സാധാരണ ഇത്തരത്തിലുള്ളൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഇത്തരത്തിലുള്ള സജ്ജീകരണങ്ങളൊക്കെ വേണം. ഒരു കെട്ടിപ്പൂട്ടിയ അവസ്ഥ സ്വാഭാവികമായും വേണം, അല്ലെങ്കിൽ ഓപ്പൺ സ്പേസിൽ നടത്താൻ പറ്റില്ല. അതിൻ്റെ ഒക്കെ ഒരു പരിമിതിയാണ്, അതിൻ്റെ ഒക്കെ ഒരു പ്രശ്നമാണ്. ഒപ്പം തന്നെ ആളുകൾ വന്ന് തിക്കും തിരക്കും ഉണ്ടാക്കിയപ്പോൾ ഉണ്ടായ സംഭവം, നമ്മുടെ ഈ സാധാരണ മറ്റ് സ്ഥലങ്ങളൊക്കെ കേൾക്കുന്നത് പോലുള്ള ഈ സ്റ്റാമ്പിയഡ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, എന്താ പറയുക, തിക്കിലും തിരക്കിലും പെട്ട് ആളുകൾ പെട്ട് പോകുന്നൊരവസ്ഥ, ആ സാഹചര്യമാണ് ഇന്നലെ കോഴിക്കോട് ബീച്ചിലുണ്ടായത്. എന്തായാലും 2 കേസുകൾ എടുത്തിട്ടുണ്ട്. മാത്രമല്ല, ഇത് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്ന സംഘാടകർക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. ലക്ഷ്യം നല്ലതാണ് എങ്കിൽ കൂടിയും അതിനുള്ള സൗകര്യങ്ങൾ കൂടി ഒരുക്കേണ്ടതുണ്ട് എന്നുകൂടിയാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത്. ദിവീഷ്, ശരിയാണ്. എന്തായാലും അഭിലാഷ് പറഞ്ഞ ഒരു നല്ല കാര്യത്തിന് വേണ്ടി കുറച്ച് കുട്ടികൾ അല്ലെങ്കിൽ കോളേജ് ചെയ്തൊരു പരിപാടിയാണ് പാലിയേറ്റീവ് കെയർ എന്ന നിലയ്ക്ക്, അതിൻ്റെ ഫണ്ട് സമ്മാനം എന്ന നിലയ്ക്ക് ചെയ്തൊരു നല്ല കാര്യമായിരുന്നു. പക്ഷേ അത് കുറച്ച് പേരുടെയെങ്കിലും ഒരു, അതായത് ഒരു ടിക്കറ്റ് കൊടുത്താണെങ്കിൽ ഇല്ല, ഇല്ലെങ്കിൽ നമ്മൾ കാണുന്നില്ല എന്ന് പറഞ്ഞ് മടങ്ങിപ്പോരേണ്ടതുള്ളൂ. ഇത് കാണാത്ത പരിപാടികളൊന്നും അല്ല സംഗീത പരിപാടി. പക്ഷേ കയറിയേ പറ്റൂ എന്ന ചിലരുടെ ശാഠ്യമാണ് ആ പരിപാടി ആകെ അലങ്കോലമാകുന്നതിലേക്ക് പോയത്. ഒരുപാട് പേർക്ക് പരിക്കേൽക്കുന്ന സ്ഥിതി ഉണ്ടായത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പൊതുവേ ഈ അക്രമവാസന പ്രകടിപ്പിക്കുന്ന ആളുകളിൽ നിന്ന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണെന്ന് വ്യക്തമാണല്ലോ.